നിങ്ങൾ ഇൻട്രോ ഒരു ബിഗിനർ ആണോ എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോ ലെവൽ ആ ഒരു ടച്ചിന് നിങ്ങൾക്ക് ഇൻട്രോ ഉണ്ടാക്കണം അതും വാട്ടർമാർക്ക് ഒന്നുമില്ലാത്തൊരു ആപ്ലിക്കേഷൻ അങ്ങനത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ തപ്പി നടക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകണം രണ്ട് ആപ്ലിക്കേഷൻ ആണ് അതും വാട്ടർമാർക്ക് സോ സ്വദേശം നമുക്ക് നേരെ വീഡിയോ ആദ്യമായിട്ടാണ് എന്റെ ചാനലാണെങ്കിൽ ട്രാവല് എഡിറ്റ് ആപ്പ് ഇൻട്രൊഡ്യൂസിങ് ഗെയിം ഇൻട്രൊഡ്യൂസിങ് അൺബോക്സിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വയ്ക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് പരിചയപ്പെടാം നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി ടെക്സ്റ്റ് ഇൻട്രോ ടെക്സ്റ്റ് ആണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ഇത്തിരി രീതി കിട്ടുന്ന ഒരു ക്ലീൻ ആയിട്ട് ടെക്സ്റ്റ് മാത്രം പറ്റുള്ള സംഭവമാണ് ഇനി അതല്ല നിങ്ങൾക്ക് ഒത്തുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് എന്താ ആനിമേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തേലേക്ക് ചൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യത്തെ ആപ്ലിക്കേഷൻ പരിചയപ്പെടാം അപ്പൊ ആദ്യത്തെ ആപ്ലിക്കേഷന്റെ പേരെന്ന് വെച്ചുകഴിഞ്ഞാൽ ലെജൻഡ് ഇൻട്രോ എന്നാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ ആപ്ലിക്കേഷൻ നമുക്കൊന്ന് നോക്കാം ബിക്കാഴ്സ് നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ അന്ന് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് ഈ ലെജൻഡ് ഇൻട്രോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മിക്കവാറും അറിയായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഒരുപാട് ആളുകൾ അതാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് അത് അത്ര ആളുകൾ യൂസ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അന്നറിയില്ല പക്ഷെ അന്ന് അല്ലായിരുന്നു അതിന്റെ ഇന്റർഫേസ് ഇപ്പോൾ കുറച്ചുകൂടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് നമുക്ക് നോക്കാം ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ആ പെർമിഷൻസ് ഒക്കെ നിങ്ങൾ അലോ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലേക്ക് കയറാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ആ ആപ്ലിക്കേഷൻ നമ്മൾ കേറുമ്പോ തന്നെ നമുക്ക് സ്റ്റാർട്ട് അതുപോലെ തന്നെ ജിഫ് വീഡിയോസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം എന്ത് ടെക്സ്റ്റ് ആണ് നമുക്ക് ആ ഒരു വീഡിയോടെ ആ ഒരു എന്താ നമുക്ക് എന്താ ഇപ്പൊ നിങ്ങളുടെ ചാനൽ നെയിം ഒക്കെ കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ സംഭവം ഏതാണ് വേണ്ടത് അത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാനിപ്പോ എന്റെ ചാനലിന്റെ നെയിം തന്നെയാണ് എന്തായാലും കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ആ കീബോർഡ് ഒന്ന് ആ കീബോർഡ് ഒന്ന് മാറ്റി കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു എന്താ ടിക്കിന്റെ ഒരു ഓപ്ഷൻ കാണും ആ ടിക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പ്ലേ ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രോ സെറ്റ് ആയിട്ടുണ്ട് എന്റെ പൊന്നെ വേറെ ലെവലാണ് അത് തന്നെ ഒരുപാട് ഒരുപാട് ടൈപ്പിലുള്ള ഇതുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് വരുന്ന ആനിമേഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ അടിയിലായിട്ട് ഉണ്ട് അതാണ് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ചേഞ്ച് ചെയ്യുന്ന സാധനം അതിനുശേഷം പിന്നെ നമുക്ക് സേവ് ചെയ്യാം സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വാട്സാപ്പോ അങ്ങനെ എങ്ങോട്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾ മിക്കവരും നോക്കി കാണും അവൻ ഏത് ഗ്രൂപ്പിലേക്ക് ഷെയ്യണം അവന് ഏത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണം അത് കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിറ്റിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ യൂട്യൂബ് അടങ്ങിയിട്ട് ഇത് വരൊന്നും ആവാത്ത കുറച്ച് ആളുകളുടെ യൂട്യൂബ് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം കുറച്ച് പ്രമുഖൻസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൺ ലാക്ക് സംഭവം ഒക്കെ കഴിഞ്ഞാൽ കുറേ വരുന്നുണ്ട് അപ്പോൾ ആ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല അതൊരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അതിനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് എ വൈ എന്നാണ് പേര് അപ്പ ആ യൂട്യൂബ് ചാനൽ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനാൽ ബെല്ലേക്ക് വെച്ചോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും വീഡിയോ എന്നിട്ട് ഏർപ്പിക്കില്ല അതൊരു കമ്മ്യൂണിറ്റിയാണ് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഓക്കെ അതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇരട്ടി സപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തേക്ക് ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടി രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് എടുക്കാം നിങ്ങൾക്ക് മിക്കവർക്കും ആ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി അടുത്തൊരു ആപ്ലിക്കേഷനോട് ഉണ്ടാവും ഒന്ന് കണ്ടിരിക്കുക പ്ലീസ് കാരണം ഇതുപോലെ തന്നെ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് അപ്പോൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ഒരു ആനിമേഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് എന്നാൽ ഒരു ബിഗിനറിനും ചെയ്യാൻ പറ്റുമട്ടോ അത്യാവശ്യം അങ്ങനത്തെ ഓപ്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത് ഞാൻ ഒരുപാട് നോക്കി ഒരുപാട് ഇൻട്രോ ആപ്ലിക്കേഷൻസ് കേട്ടിട്ടാണ് ഈ രണ്ടെണ്ണം കണ്ടുപിടിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പ് തരാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ അങ്ങോട്ടൊന്നും നോക്കാം ഓക്കെ അപ്പൊ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് അതുപോലെ തന്നെ ക്രിയേഷൻ ആണ് ക്രിയേഷൻ വെച്ചാൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരണമാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് നെക്കിയേക്കാം സ്റ്റാർട്ട് നെക്കി നെക്കിക്കഴിയുമ്പോൾ തന്നെ അവിടെ ഒരുപാട് ടെമ്പിളേറ്റ്സ് ഒന്നുമില്ല ടെമ്പിളേറ്റ്സ് ഉണ്ട് ഒരുപാട് ഇല്ല കൈസ് അത് ഒരു ഇതായിട്ട് തോന്നുന്നു പക്ഷെ ഇതിനൊന്നും വാട്ടർമാർക്ക് ഒരു കാര്യമില്ല അപ്പോ ഇത്രയും നന്നായിട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ബെസ്റ്റ് തിങ് തന്നെയാണ് അപ്പൊ അവരുടെ പുതിയ അപ്ഡേഷനിലൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തോളൂ നടക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് സൂക്ഷ്മമായി നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അനിമേഷൻ ഉണ്ട് അനിമേഷൻ ഇല്ല ആനിമേഷൻ എന്ന എഴുതാത്ത സംഭവത്തിലൊക്കെ ആനിമേഷൻ ഇല്ല അപ്പൊ നമുക്ക് ആനിമേഷൻ ഉള്ളത് തന്നെ അങ്ങോട്ട് ക്ലിക്ക് ചെയ്തേക്കാം അതായത് നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് വരുന്നത് അതിന് നമുക്ക് അവിടെ മേളിലായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ കാണാൻ പറ്റും ആയിട്ട് ഇങ്ങനെ പോണേക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അടിയിൽ തന്നെ വരുന്നത് ടെക്സ്റ്റ് ആനിമേഷൻ ആണ് ടെക്സ്റ്റ് ആനിമേഷൻ എന്നുള്ള അത് അവിടെ അവർ കൊടുത്തു ാണ് അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ചാനൽ നെയിമോ എന്താണ് നിങ്ങൾ ആ ഒരു സംഭവമായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു സംഭവം നിങ്ങൾ അവിടെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് അതിന്റെ സൈഡിലായിട്ട് ഒരു സംഭവം കാണാൻ പറ്റും പച്ച കളർ പോലത്തെ സംഭവം അതിനകത്ത് നിങ്ങൾക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ ആനിമേഷനൊക്കെയാണ് കളേഴ്സ് ചേഞ്ച് ചെയ്യാണ്ടിരിക്കണായിരിക്കും നല്ല കാരണം ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ഒരു പൂ പോലെ സംഭവം ഇങ്ങനെ വിരിഞ്ഞു വരുന്ന ഒരു ഇതാണ് അപ്പോൾ അതിന് നമ്മൾ കൊണ്ടുപോയി പച്ച വെച്ചാൽ തന്നെയാണ് അതിന്റെ ഒരു ബെറ്റർ സാധനം കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ ഒന്ന് ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതിനുശേഷം പിന്നെ അടിയിൽ വരുന്ന സ്കെയിൽ ചെയ്യാനോ അതുപോലെ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതൊന്നും ചേഞ്ച് ചെയ്യേണ്ട കാരണം പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്ത് ആ ആനിമേഷൻ വരണ ആ ഒരു ഇത് തെറ്റും എവിടെയൊക്കെ ഒന്ന് പതുക്കെ സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഓക്കെ അത് കഴിയുമ്പോ തന്നെ നിങ്ങൾ ആ മേളിലുള്ള ടിക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവം ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഓക്കെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രിവ്യൂ കാണാനും പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാനും പറ്റും എന്താണെന്ന് വെച്ചാൽ ചെയ്തു ഗാലറി കിടന്നിട്ട് നിങ്ങൾ ഇനി എന്താ കഴിഞ്ഞ മാസം എന്തിനാണ് എഡിറ്റ് ചെയ്യുന്നത് അതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ സംഭവം എടുത്തിട്ട് അങ്ങോട്ട് ട്രാക്ക് ചെയ്ത ടൈമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇന്ന് ആ ഒരു ഇൻട്രോ കിട്ടുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ ചുമ്മാ ഒരു ഇതായിട്ട് പറഞ്ഞതാണ് നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ സാധനം തന്നെയാണ് എൻ്റെ അടിയിലെ റെഡ് ടെഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം നിനക്ക് മെസ്സേജ് അയക്കണമെങ്കിലൊക്കെ നിങ്ങൾക്ക് അവിടെ പൊന്ന് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇൻസ്റ്റഗ്രാമിന്റെ നെയിം ഫൈസ് ബ്ലോഗ് സെവന്റി വൺ എന്നാണ് ഓക്കെ അപ്പൊ ഇത്രക്കുള്ള വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ പ്ലീസ് അത് പൊളി വീഡിയോ എടുക്കാം ബൈ